ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ മൂന്ന് മുന്നണികളും തയ്യാറെടുപ്പ് ഊർജിതമാക്കി. ഇടതുമുന്നണി മണ്ഡലം കൺവെൻഷനുകളും പൊതുയോഗങ്ങളുമായി സജീവമായിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റി. 91 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും ന്യൂഡൽഹിയിൽ അറിയിച്ചു. നേമം ഉൾപ്പെടെ 10 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നും എംപിമാർ മത്സരിക്കില്ലെന്നും അവർ പറഞ്ഞു. യുഡിഎഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായെന്നും വടകരയിൽ കെ രമ മത്സരിക്കുകയാണെങ്കിൽ ആർഎംപിക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ ചേരുന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. പട്ടിക ഇന്നു രാത്രിയോ നാളെയോ പ്രഖ്യാപിക്കാനിടയുണ്ട്. പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുണ്ട്. സിപിഐഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എൻഡിഎ ഘടകകക്ഷിയായ ബിഡിജെഎസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാക്കി. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് സമയം വൈകിട്ട് 6 വരെയാക്കിയത്. സംസ്ഥാനത്തെ ബാക്കി നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ്. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊല്ലത്ത് ചേരും. സിപിഐ മത്സരിക്കുന്ന ബാക്കി 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും പരിശീലനം മറ്റന്നാൾ ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിൽ 3 ദിവസങ്ങളിലായി ആകെ 108 ബാച്ചുകളിൽ 4320 പേർക്ക് പരിശീലനം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ ഡോ ഡി സജിത് ബാബു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചു. വെബ്കാസ്റ്റിംഗിന് സാങ്കേതിക തടസ്സമുള്ള ബൂത്തുകളിൽ സിസിടിവി ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യും. ജില്ലയിൽ 524 പ്രദേശങ്ങളിലായി 1591 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നതിനെ തുടർന്നാണ് കലക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും പ്രചാരണത്തിനുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചെലവാക്കുന്ന തുക തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിധേയമാണോ എന്ന് നിരീക്ഷിക്കാൻ കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച് വിലയിരുത്താൻ ജില്ലയിലെത്തിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ചെലവ് വിഭാഗം നിരീക്ഷകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു കലക്ടർ. രാഷ്ട്രീയ കക്ഷികൾ വിവിധ മേഖലകളിൽ പ്രചരണാർത്ഥം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ജോലിക്ക് പരിഗണിക്കപ്പെടുന്ന ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ നിയമന ഉത്തരവ് കൈമാറുന്നതിനായി അവധി ദിവസങ്ങളായ ഇന്നും നാളെയും പ്രവർത്തിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്ക് പരിശീലനം മറ്റന്നാൾ മുതൽ ജില്ലയിലെ 23 കേന്ദ്രങ്ങളിലായി തുടങ്ങും. ഓരോ മണ്ഡലത്തിലും 2 വീതം കേന്ദ്രങ്ങളിൽ 2 സെഷനിലാണ് ക്ലാസുകൾ. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവുകൾ ഇന്നലെ മുതൽ വിതരണം ചെയ്തു തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയമിച്ച ജീവനക്കാരുടെ നിയമന ഉത്തരവ് കൈപ്പറ്റുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും സ്കൂളുകളും ബാങ്കുകളും ഇന്നും നാളെയും തുറന്നു പ്രവർത്തിക്കുമെന്ന് ജില്ലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചു. 2022 അവസാനത്തോടെ 1 ബില്യൺ ഡോസ് കോവിഡ് വാക്സിൻ ഏഷ്യയുടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും എത്തിക്കാൻ യുഎസ്, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ധാരണയായി. ഇന്നലെ ചേർന്ന ക്വാഡ് രാജ്യങ്ങളുടെ നേതാക്കളുടെ ആദ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഒറ്റ ഡോസ് ജോൺസൺ ആന്റ് ജോൺസൺ ഉൽപ്പന്നമായിരിക്കും വിതരണം ചെയ്യുകയെന്ന് വെർച്വൽ ഉച്ചകോടിക്ക് ശേഷം യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലിവൻ പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ പ്രാരംഭ അംഗീകാരം ലഭിച്ച ജോൺസൺ ആന്റ് ജോൺസൺ ജാബിന്റെ അധിക ഡോസുകൾ ഇന്ത്യൻ കമ്പനിയായ ബയോളജിക്കൽ ലിമിറ്റഡാണ് നിർമ്മിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ജോൺസൺ ആന്റ് ജോൺസൺ കമ്പനിയുടെ കോവിഡ് വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. വാക്സിന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. കോവിഡിനെതിരെ സുരക്ഷിതവും ഫലപ്രദവുമായ ഓരോ കണ്ടുപിടുത്തവും പകർച്ചവ്യാധി തടയുന്നതിന് ഓരോ നാഴികക്കല്ലാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. ഒരു ഡോസ് മാത്രം എടുക്കേണ്ട കോവിഡ് വാക്സിൻ ശ്രേണിയിലെ ആദ്യത്തേതാണ് ജോൺസൺ ആന്റ് ജോൺസൺ വാക്സിൻ.
രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 19,957 പേർക്ക് കൂടി കോവിഡ് ഭേദമായതോടെ രോഗമുക്തരുടെ എണ്ണം 1,09,73,260 2,02,022 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 24,882 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ 1,13,33,728. ഇന്നലെ 140 പേർ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡ് മരണസംഖ്യ 1,58,446. രാജ്യത്ത് കോവിഡ് പരിശോധന 22,58,00,000 പിന്നിട്ടു. ഇന്നലെ 8,40,635 സാമ്പിളുകൾ പരിശോധിച്ചതോടെ ആകെ പരിശോധന 22,58,39,273 ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 2,82,18,457 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇന്നലെ മാത്രം 20,53,537 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ലോകത്ത് കോവിഡ് ബാധിതർ 11,96,09,831. 9,62,55,773 പേർക്ക് രോഗം ഭേദമായി. 2,07,2,358 പേർ ചികിത്സയിൽ കഴിയുന്നു. 26,51,700 പേരാണ് മരണമടഞ്ഞത്. സംസ്ഥാനത്ത് ഇന്നലെ 1,780 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3,377 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോഴിക്കോട് മലപ്പുറം ഒഴികെ ജില്ലകളിൽ 200-ൽ താഴെയാണ് രോഗികളുടെ എണ്ണം. ഇന്നലെ 52,134 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.41. 14 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,369. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച സീസൺ ടിക്കറ്റ് സംവിധാനം പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. മെമു എക്സ്പ്രസ് ട്രെയിനുകളിലെ അൺറിസർവ്ഡ് കോച്ചുകളിൽ തിങ്കൾ മുതലും പുനലൂർ ഗുരുവായൂർ ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ ട്രെയിനുകളിൽ ഈ മാസം 17 മുതലും സീസൺ ടിക്കറ്റ് നൽകും. ഇതിനായി യുടിഎസ് കൌണ്ടറുകൾ തുറക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ലോക്ഡൌൺ ആരംഭിച്ച 2020 മാർച്ച് 24 ശേഷം കാലാവധിയുള്ള സീസൺ ടിക്കറ്റ് ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് പുതിയ സീസൺ ടിക്കറ്റ് എടുക്കുമ്പോൾ അത്രയും ദിവസം അധിക യാത്രയ്ക്ക് അനുമതി ലഭിക്കും. സീസൺ ടിക്കറ്റ് ഏർപ്പെടുത്തുന്നതിനെ തുടർന്ന് പുനലൂർ ഗുരുവായൂർ ഗുരുവായൂർ പുനലൂർ പ്രതിദിന പ്രത്യേക എക്സ്പ്രസ് ട്രെയിനുകളിൽ അടുത്ത ബുധനാഴ്ച മുതൽ 5 സെക്കൻഡ് ക്ലാസ് ചെയർ കാറുകളും 11 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ഉണ്ടായിരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ നീറ്റ് യുജി പരീക്ഷ ഓഗസ്റ്റ് 1 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 11 ഭാഷകളിൽ നടത്തുന്ന പരീക്ഷ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഉടൻ നൽകുമെന്നും ഏജൻസി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സംസ്ഥാനത്തെ സ്കൂളുകളുടെ സമീപം പെട്രോൾ പമ്പുകൾ അനുവദിക്കാൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു. സ്കൂളുകളുടെ 50 മീറ്റർ ദൂരപരിധിയിൽ പമ്പുകൾ അനുവദിക്കരുതെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. പമ്പുകൾക്ക് അനുമതി നൽകുന്നതിനു മുൻപ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ദൂരം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കമ്മീഷൻ അംഗം കെ നസീർ ഉത്തരവിൽ വ്യക്തമാക്കി. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ വർദ്ധിച്ച് 33,600 രൂപയാണ് ഇന്നത്തെ വില. ഐഎസ്എൽ ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി എടികെ മോഹൻ ബഗാനെ നേരിടും. ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. ജയിച്ചാൽ നിലവിലെ ചാമ്പ്യൻമാരായ എടികെയ്ക്ക് 4 കിരീടം സ്വന്തമാകും. ഐഎസ്എൽ ചരിത്രത്തിലാദ്യമാണ് മുംബൈ ഫൈനലിലെത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് പരാജയം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 125 റൺസ് വിജയലക്ഷ്യം 15.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 130 റണ്ണെടുത്ത് ഇംഗ്ലണ്ട് മറികടന്നു. 23 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ജോഫ്ര ആർച്ചറാണ് മാൻ ഓഫ് ദി മാച്ച്. 5 മത്സര പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1,000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായി ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. 10,000 പേർക്കാണ് ദർശനത്തിന് അനുമതി. വെർച്വൽ ക്യൂ വഴി പാസ് ലഭിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം. സംസ്ഥാനത്ത് വയനാട് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മഴ പെയ്യാനിടയുണ്ട്. രാജ്യത്ത് ഇന്നു മുതൽ 4 ദിവസം ബാങ്കുകളുടെ പ്രവർത്തനം മുടങ്ങും. ഇന്നും നാളെയും ബാങ്കുകൾക്ക് അവധിയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ബാങ്ക് പ്രവർത്തനങ്ങൾ മുടങ്ങാനിടയുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന് മുൻപ് തന്നെ മൊത്ത ചരക്ക് നീക്കത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേട്ടമുണ്ടായതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. കഴിഞ്ഞ വർഷം ട്രെയിൻ മാർഗം ആകെ വിതരണം ചെയ്തത് 1,145.61 മില്യൺ ടൺ ചരക്കുകളായിരുന്നത് 10% വർദ്ധിച്ച് ഈ വർഷം 1,145.68 മില്യൺ ടണ്ണായി ഉയർന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.